പുരുഷാർത്ഥ പ്രദാ പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദി നിധന ഹരി ബ്രഹ്മേന്ദ്ര സേവിത. പുരുഷാർത്ഥ പ്രദ ധർമാധി ചതുര പുരുഷാർത്ഥാൻ പ്രദതാദീതി. നാല് പുരുഷാർത്ഥങ്ങളും കൊടുക്കുന്നവൾ. ഏതൊക്കെയാണ് നാല് പുരുഷാർത്ഥം? ധർമ്മം, ധർമ്മത്തിന് തമിഴിൽ അറം എന്നാണ് പറയുക, അറം. ധർമ്മം, പൊരുള്, പൊരുൾ എന്ന് പറഞ്ഞാൽ അർത്ഥം, അറം പൊരുൾ, ഇൻപം, ഇൻപം എന്ന് പറഞ്ഞാൽ കാമം, വീട്, സംസാര ജീവിതം എന്ന് പറയുന്ന ഭവം മുഴുവൻ. അപ്പോ ഇത് സാധാരണ സകല മനുഷ്യർക്കും അനുഭവിച്ചറിയാനാവുന്നതാണ്. പക്ഷേ ഈ നാലാമത്തെ ചതുരാർത്ഥ ചതുർത്ഥമായത് മോക്ഷം ചിലർക്ക് മാത്രമേ കിട്ടുള്ളൂ. ധർമാർത്ഥ കാമങ്ങളോട് കൂടിയ സംസാര ജീവിതം, അതാണ് മൂന്ന് പുരുഷാർത്ഥങ്ങൾ. നാലാമത്തത് മോക്ഷം ചിലർക്ക് മാത്രം വളരെ സാധനകളാൽ അനുഭവിച്ചറിയേണ്ടതാണ്. അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ മൂന്ന് സംസാര ജീവിതത്തിൻ്റെതായ ധർമാർത്ഥ കാമങ്ങളും നിർവാണ ജീവിതത്തിൻ്റെതായ മോക്ഷവും രണ്ടും നൽകുന്നവളാണ് ദേവി. അങ്ങനെ നാല് ചതുർത്ഥങ്ങളായ നാല് പുരുഷാർത്ഥങ്ങളും നൽകി നമുക്ക് എല്ലാ സുഖങ്ങളും എല്ലാ എന്താ പറയാ നിർവൃതിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മളെ കാണിച്ചു തരുന്നവളാണ് എന്നുള്ളത് അർത്ഥം. നിർഗുണ പരബ്രഹ്മോപാസനയുടെ ഫലവും സഗുണ ബ്രഹ്മോപാസനയുടെ ഫലവും രണ്ടും ലഭിക്കുന്നത് ദേവീ കടാക്ഷം കൊണ്ട് തന്നെയാണ് എന്നർത്ഥം. പൂർണ പൂർണ ദേശകാല വസ്തുകൃത പരിച്ഛേദ രാഹിത്യാത് പൂർണ. ദേശം കാലം ടൈം സ്പേസ് എന്നുള്ള ഡിവിഷൻ ഇല്ലാതെ, വസ്തുക്കൾ വേറെ വേറെ വേറെയാണ് വസ്തുക്കൾ എന്നുള്ള ആ ഡിവിഷൻ ഇല്ലാതെ, പരിച്ഛേദം എന്ന് പറഞ്ഞ വിഭജനം ഡിവിഷൻസ് ഇല്ലാതെ പൂർണമായിരിക്കുന്നവൾ, അവളിൽ വിഭാഗീയതകൾ ഇല്ല, എല്ലാം ഒന്നാണ് എന്നറിയുന്ന ആ പൂർണതയാണ്, അതാണ് പൂർണ. ദേശകാല വസ്തുകൃത പരിച്ഛേദ രാഹിത്യാത് പൂർണ. എവിടെയും എപ്പോഴും എന്തിലും നിറഞ്ഞിരിക്കുന്നവൾ പരബ്രഹ്മം, പരബ്രഹ്മ രൂപിണി. പൂർണാപദത്തിന് പഞ്ചമി ദശമി പഞ്ചദശി തിഥികൾ എന്നും അർത്ഥം ജ്യോതിഷപരമായിട്ടുണ്ട്. പക്ഷെ ആ അർത്ഥമല്ല, ബ്രഹ്മ സ്ഥാനത്തെത്തുമ്പോൾ ആ പൂർണത, ബ്രഹ്മത്തിന്റെ പൂർണത തന്നെയാണ് ഇവിടെ പറയുന്നത്. ശുക്ലപക്ഷ ചതുർദശിയെ, ചതുർദശിയുടെ രാത്രിയെ സവിശേഷമായിട്ട് പൂർണ എന്ന് വിളിക്കാറുണ്ട്. ഈ തിഥി രൂപമായിരിക്കുന്നതിനാലും അവളെ പൂർണ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ശുക്ലപക്ഷ ചതുർദശി രാത്രിയിലെ പൂർണ എന്നുള്ള ആ ദേവിയെ നമ്മള് നേരത്തെ ആദ്യത്തെ ഒരു ഇതിൽ പറയണ്ടായി, ആ ധ്യാന ശ്ലോകം പാടി ആ സമയത്ത് ആരാധിക്കുന്നത് ശരിക്കും പരബ്രഹ്മത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാൻ കാരണം. അതേപോലെ പൂർണാനദി രൂപമായിട്ട് പൂർണഗിരിയിൽ നിന്ന് ഉത്ഭവിച്ചവൾ പൂർണ എന്നൊരർത്ഥം. ഇനി വേറൊരർത്ഥം, ശാസ്താവിന് രണ്ട് പത്നിമാരാണ് പൂർണ പുഷ്കല, അതിൽ പൂർണയായിട്ട് ഇരിക്കുന്നവൾ എന്നൊരർത്ഥം. ഇങ്ങനെ പല അർത്ഥങ്ങൾ, നാനാർത്ഥങ്ങൾ ആ പദത്തിനുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും യോജിക്കുന്നത് ബ്രഹ്മത്തിന്റെ പൂർണത തന്നെയാണ്. മറ്റുള്ളതൊക്കെ പിന്നീട് പിന്നീട് വന്നിട്ടുള്ള അർത്ഥങ്ങളാണ്. ഭോഗിനി ഭോഗസുഖ സാക്ഷാത്കാര തദ്വതി നാഗകന്യാത്മിക വാ. ഭോഗം എന്ന് പറഞ്ഞ സുഖ സാക്ഷാത്കാരം, സുഖാനുഭവം ഉള്ളവൾ, സുഖാനുഭവം തരുന്നവൾ. അന്നം ച ബ്രഹ്മ അഹം ച ബ്രഹ്മ എന്ന് ശ്രുതി. ഭോഗിനി എന്നതിന് ഭോഗവതി എന്ന നാഗപുരത്തിൽ വസിക്കുന്ന സർവഭോഗാനുഭവങ്ങളുമുള്ള നാഗകന്യക എന്നും അർത്ഥമുണ്ട്. നാഗപുരം എന്ന് പറയുന്നത് കുണ്ഡലിനി ശക്തി വാഴുന്ന ഈ ശരീരം തന്നെയാണ്. ഈ ശരീരത്തിൽ ഭോഗവതി എന്ന തൻ്റെ സ്വസ്വഭാവം അനുഭവിക്കുന്ന കുണ്ഡലിനി ശക്തിയാണ് നാഗകന്യക എന്ന് പറയുന്നത്. രാജാക്കന്മാർക്ക് ആദ്യത്തെ മഹാരാജ്ഞി ആണ് പട്ടമഹിഷി. രണ്ടാമത് രാജാക്കന്മാര് പട്ടമഹിഷിയെ കൂടാതെ ഒരു രണ്ടാമതൊരു സ്ത്രീയെ സ്വീകരിക്കുമ്പോൾ അത് കാമസുഖത്തിന് വേണ്ടി വേൾക്കുന്നവളാണ്. അതുകൊണ്ട് ആ പട്ടമഹിഷിക്ക് താഴെ വരുന്ന രണ്ടാമത്തെ ഭാര്യയുടെ പേരും ഭോഗിനി എന്നാണ് സംസ്കൃതത്തിൽ. അപ്പൊ സർവകാമസുഖവും തരികയാൽ ഭോഗിനി, ഭോഗിക്കുന്നവളും ഭോഗിക്കപ്പെടുന്നവളും ഭോഗവും താൻ തന്നെയായ അദ്വൈത പരബ്രഹ്മ രൂപിണി എന്ന് അർത്ഥം. ഭുവനേശ്വരി ഭുവനാനാം ചതുർദശ സംഖ്യം സംഖ്യക ലോകാനാം ഈശ്വരി സ്വാമിനി ഹൃലേഖാഭിമാനി ദേവതാരൂപ. പതിനാല് ലോകത്തിന്റെയും ചതുർദശ സംഖ്യകളുള്ള ലോകത്തിന്റെയും ഈശ്വരിയാണ് ഭുവനേശ്വരി. അതല വിതല സുതല തലാതല മഹാതല രസാതല പാതാളങ്ങൾ എന്ന ഏഴ് ലോകങ്ങൾ ഭൂമിയുടെ താഴെയും ഭുവർ
സ്വർമഹ ജന തപോ സത്യലോകങ്ങളൊക്കെ ഭൂമിയുടെ മേലെയുമായിട്ട് രണ്ട് ഭാഗത്തായിട്ട് ഏഴെണ്ണം മുകളിലും ഏഴെണ്ണം താഴെയായിട്ട് ഭൂമി ഉൾപ്പെടെ 14 ലോകങ്ങള്. ഇവയെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നവൾ ഭുവനേശ്വരി. ഭുവനം എന്നാൽ ഭൂമി, സ്വർഗം, ജലം എന്നും അർത്ഥങ്ങളുണ്ട്. ഭൂമിക്കും ജലത്തിനും ആകാശത്തിനും സകലത്തിനും ഈശ്വരി ഭുവനേശ്വരി. ഹ്രീം എന്നതാണ് ഭുവനേശ്വരി ബീജം. ഇതിനെ മായാബീജം എന്നും പറയും. ഹ്രീം എന്ന മായാബീജത്തിനെ അല്ലെങ്കിൽ ഭുവനേശ്വരി ബീജത്തിനെ ദേവതയായിരിക്കുന്നവൾ ഭുവനേശ്വരി. ഹ്രീം എന്നതിൽ ഹ, ര, ഈം എന്ന മൂന്ന് ലെറ്റേഴ്സ് ആണുള്ളത്, അക്ഷരങ്ങളാണുള്ളത്. ഹ എന്നത് ആകാശം, അത് എട്ടായിട്ടാണ്, എട്ട് എന്ന് പറഞ്ഞാൽ അഷ്ടദളമായിട്ടാണ് വരയ്ക്കുക. ഋ അഗ്നി, രണ്ട്, ഇങ്ങനെ മുകളിലേക്ക് മാത്രം പോകുന്ന ഋ എന്നുള്ള അഗ്നിയാണത്. ഈം ജലം, ഒന്ന്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട്, അതായത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത് ജലം, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് അഗ്നി, അഷ്ടദളമായിട്ട് മുകളിൽ ചുഴലുന്നത് ആകാശം. അങ്ങനെ ഹ്രീം എന്ന് മൂന്നിനും ദേവത. ഈ 8, 2, 1 എന്നുള്ള അക്ഷരങ്ങൾ കൂട്ടിയാൽ വരുന്നത് 11. 11 എന്നുള്ള സംഖ്യയാണ്. അങ്ങനെ ഈ 11 ഈ 11 എന്ന് അക്ഷര അക്കസംഖ്യ വരുന്ന ആകാശം, അഗ്നി, ജലങ്ങളെ എല്ലാം ഹ്രീം എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങും. അവയെ എല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഈ ധർമ്മചക്രം നടത്തുന്നവൾ ഭുവനേശ്വരി. ഹ്രീംകാരത്തിന് ഹൃല്ലേഖാബീജം, ലജ്ജാബീജം, ചിന്താമണി ബീജം എന്ന് പല നാമങ്ങളുണ്ട്. ഉപാസനാ ഗുരുപരമ്പരയിൽ ദിവ്യ, സിദ്ധ, മാനവൗഘം എന്ന് മൂന്ന് പരമ്പരയുണ്ട്. അവയിൽ മാനവൗഘത്തിൽപ്പെട്ട ഭുവനാനന്ദനാഥർ എന്ന ഒരു ഗുരുവിനെ പ്രത്യക്ഷമായി അനുഗ്രഹിച്ച ത്രിപുര ഭുവനേശ്വരി എന്ന് ത്രിപുര സിദ്ധാന്തത്തിലെ ഒരു ശ്ലോകം കണ്ടു. അങ്ങനെ ഒരർത്ഥം അന്വയിച്ചതായിട്ട് ഒരു ഭാഷ്യത്തിൽ കണ്ടു. ഭുവനാനന്ദനാഥസ്യ പ്രസന്നത്വാത് മഹേശ്വരി ഭുവനേശ്വരി വിഖ്യാത ശാംഭവി ഭുവനേശ്വരി. പക്ഷെ ശരിയായ അർത്ഥം ആ 14 ലോകത്തിന്റെയും ഈശ്വരി ഹ്രീംകാരം എന്ന ഭുവനേശ്വരി മന്ത്രത്തിന്റെ ഹൃലേഖയിൽ ഇരിക്കുന്ന ഈശ്വരി എന്ന് തന്നെയാണ് എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട്. അംബിക, അംബൈവ അംബിക, അമ്മയാണ് അംബിക. അമ്മ, അംബ, അംബിക എന്നിവ പ്രേമപൂർവം അമ്മയെ വിളിക്കുന്ന നാമങ്ങളാണ്. അവൾ ലോകത്തിന് മുഴുവനും അമ്മയാണ്. ജഗന്മാതാ ഭാരതി, പൃഥ്വി, രുദ്രാണി ആത്മിക, ഇച്ഛാജ്ഞാന ക്രിയാശക്തിനാം സമഷ്ടി അംബികേ ത്യുച്ചതേ തദ്രൂപാവാ. ജഗന്മാതാ ഭാരതി, പൃഥ്വി, രുദ്രാണി, ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ, അവയുടെ സമഷ്ടിയായ ശക്തി മുതലായ അർത്ഥങ്ങളും രൂപങ്ങളും ഉള്ളവൾ അംബിക എന്ന ശ്രീരൂപിണി. അംബിക എന്ന പദത്തിന് രാത്രിയിൽ ലഭിക്കുന്ന നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്നും അർത്ഥം തമിഴ് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. രാത്രിയായി, നിദ്രയായി, താരാട്ടായിട്ട്, ശാന്തിയായിട്ട് മനുഷ്യനെ ആശ്ലേഷിച്ച്, വിശ്രമിപ്പിച്ച്, ഉറക്കി ആ സുഖാനുഭവം തരുന്ന അമ്മ എന്നുള്ള അർത്ഥമാണ് അവിടെ തമിഴ് ഭാഷയിൽ അംബികയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ വിശ്രമം കൊണ്ട്, ഈ നിദ്ര കൊണ്ട്, വിശ്രമം കൂടുതലാവുമ്പോൾ നിദ്ര കൂടുതലായാൽ എന്താ ഉണ്ടാവുക? വിശ്രമം, നിദ്ര ഇവകളാലാണ് വിഷ്ണു ഹയഗ്രീവനായി അവതരിച്ച് ലളിതാ സഹസ്രനാമോപദേശം അഗസ്ത്യനും തന്മൂലം നമുക്കും തന്നത് തന്നെ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു. ആ തമസ്സിലെ അത് പുറത്തേക്ക് വന്ന് തന്നുള്ളൂ. അത് യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത എന്ന് കീർത്തിക്കപ്പെട്ടവളാണ്, കുഞ്ഞിനെ ഉറക്കുന്ന അമ്മയാണ് അംബിക എന്നുള്ള ഒരു മനോഹരമായ അർത്ഥം തമിഴ് ഭാഷയിൽ കണ്ടു. അനാദി നിധന, ആദി ജനന, നിധന, നിധനം മരണം ചന വിദ്യതേ യസ്യ സ, ആദിയോ അവസാനമോ ഇല്ലാത്തവൾ ആണ് അനാദി നിധന. അനാദി മധ്യാന്ത സ്വരൂപിണി, ഇത് പരമാത്മാവിനും മനുഷ്യാദികളായ അനേക ജീവന്മാർക്കുമുള്ള വ്യത്യാസം കാണിക്കുന്ന ഒരു നാമമാണ്. എല്ലാ ജീവന്മാർക്കും, മനുഷ്യൻ ഉൾപ്പെടെ, ജനനുണ്ട്, മരണമുണ്ട്. പക്ഷെ പരബ്രഹ്മത്തിന് അതില്ല, ദേവിക്കതില്ല. ആത്മസ്വരൂപം അനാദി നിധനമാകയാൽ ആ ഒരു ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞ ഒരു ജ്ഞാനിയും അതുപോലെ തന്മയീഭവിച്ച് അവർക്കും ജനന മരണങ്ങളില്ലാത്ത ഒരവസ്ഥ സംജാതമാകുന്നുണ്ട്. ദേവി ഉപാസനയ്ക്ക് തടസ്സമായിട്ട്, വിഘ്നമായിട്ട് വരുന്നവയെയും നിധനം എന്ന് പറയുന്നുണ്ട്.
വരരുചിയുടെ കടപയാതി സംഖ്യാമുറയിൽ നോക്കിയാൽ ആദി ആക്ക് സീറോ ആണല്ലോ, ദി മൂന്ന്, ദ മൂന്ന്. അപ്പൊ സീറോ ത്രീ എന്നിട്ടാൽ തിരിച്ചിട്ട 30 ആണ് തമിഴിൽ ആദി എന്നിട്ട്. പക്ഷെ 10 വരുള്ളൂ, ദ ഇല്ല തമിഴിൽ, തായേ ഉള്ളു ആദി. വധം എന്നത് 44, നിധനം എന്നുള്ളത്തെ വധം 44 മൈനസ് 30, 14 ലോകം. അങ്ങനെ ഈ 44 ആദ്യത്തെ ആദി മൂന്നും കൂടി ചേർത്ത 43 ത്രികോണം, ശ്രീചക്രത്തിന് 43 ത്രികോണാണ്. ആ മൂന്ന് ചേർക്കാഞ്ഞാലുള്ളത് എന്താ, എത്ര, 41. ആ 41 ദിവസം ഒരു മണ്ഡലകാലമാണ്. അപ്പൊ ജ്യോതിഷപരമായിട്ടും ശ്രീചക്രപരമായിട്ടും മാത്തമാറ്റിക്കലായിട്ടും ഒക്കെ ഈ ഒരു നിധന എന്നുള്ള വാക്കിനെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. സർവകാലവും വിഘ്നം കൂടാതെ 14 ലോകത്തിലും സർവമണ്ഡലത്തിലും 43 ത്രികോണ രൂപമായ ശ്രീചക്രത്തിലും അനാദിമദ്യാന്തമായ ദേവി ഉപാസന നിർവിഘ്നം നടത്താൻ ജീവാത്മാക്കളെ അനുഗ്രഹിക്കുന്നവൾ എന്നർത്ഥം. വധങ്ങൾ എന്ന് പറയുന്നത് 3 തരമാണ്, അശക്തി, തുഷ്ടി, സിദ്ധി. അശക്തി തന്നെ 11 വിധമുണ്ട്. കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയങ്ങളുടേതായ 10 വിധ അശക്തികൾ, മനസ്സിന്റെ അശക്തി, അതാണ് 11 അശക്തി. ഈ 11 അശക്തി കൊണ്ട് നമ്മുടെ ഉപാസന തടസ്സപ്പെടും. അതുകൊണ്ട് നല്ല ശക്തിയുള്ള കർമ്മേന്ദ്രിയകളും ശക്തിയുള്ള ജ്ഞാനേന്ദ്രിയവും ശക്തിയുള്ള മനസ്സും വേണം ഉപാസന വിഗ്രഹമില്ലാതെ നടന്നു പോവാൻ. അതുകൊണ്ടാണ് പല ആൾക്കാരും പകുതിയിൽ വീണു പോകുന്നതും ശരിയായ ഫലം കിട്ടാതെ പോകുന്നതും. ഇഷ്ടി, ഇഷ്ടി എന്നത് ഒരു മായാവസ്ഥയില് ആനന്ദം അടഞ്ഞു എന്നൊരു തോന്നല് വരികയാണ്. ആ തോന്നല് വന്നു കഴിഞ്ഞാലേ ഉപാസനയുടെ അന്തിമ ലക്ഷ്യമായിട്ടുള്ള പരബ്രഹ്മ സാക്ഷാത്കാരത്തിന് വളരെ മുമ്പ് തന്നെ എനിക്ക് ആനന്ദലബ്ധി കിട്ടി എന്നങ്ങോട്ട് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക, പിന്നെ പരിശ്രമിക്കില്ല. അതാണ് തുഷ്ടി എന്നുള്ളത്. ഇത് ഈ തുഷ്ടി തന്നെ 9 വിധമുണ്ട്. ഒന്ന് പ്രകൃതി ജഡമാണ്, ഇതിൽ മനസ്സ് ലയിക്കുക, പ്രകൃതിയുടെ അപ്പുറം പോകാതിരിക്കലാണ് ഒന്നാമത്തത്, അതാണ് പ്രകൃതി തുഷ്ടി. ബാഹ്യവേഷങ്ങളാൽ ലയം പ്രാപിച്ചതായി വിചാരിക്കൽ ഉപാധാന തുഷ്ടി. ഉദാഹരണം, ഞാനൊരു കാവ്യവേഷം ധരിച്ചു, അല്ലെങ്കിൽ ഞാനൊരു രുദ്രാക്ഷം ധരിച്ചു, അതാ ഞാൻ ജ്ഞാനിയായി എന്ന് സ്വയം അങ്ങോട്ട് തെറ്റിദ്ധരിക്കുക, അതല്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പ്രകൃതിയിലുള്ള ലയമല്ല, കാവ്യ മുതലായ മറ്റു വേഷധാരങ്ങളിലുള്ള വേഷങ്ങളെ കൊണ്ടല്ല ലഭിക്കുന്നത്, അതൊക്കെ തെറ്റിദ്ധരിച്ച് അവിടെ നിൽക്കും, പിന്നെ അങ്ങോട്ട് കയറില്ല. കാലം കൊണ്ട് ലയം വരുമെന്ന് അലസമായിരിക്കൽ കാലദൃഷ്ടി. ആ വയസ്സാകുമ്പോഴേക്കൊക്കെ ശരിയാവും, ഇപ്പൊ എനിക്കില്ല എന്നുള്ളൂ, വയസ്സാകുമ്പോ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രയത്നവും ഇല്ലാതിരിക്കലാണ് കാലദൃഷ്ടി. അവളുടെ കൃപ കൊണ്ടേ അവളെ കിട്ടും, ഇപ്രകാരം ചിന്തിച്ച് നന്നായി പ്രയത്നം ചെയ്യാതിരിക്കലാണ് മനത്തുഷ്ടി. ശരിയാണ്, ദേവിയുടെ കൃപ കൊണ്ടേ നമുക്ക് ദേവിയെ കിട്ടും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് അതിന്റെ അർത്ഥം നമ്മൾ പ്രയത്നം ചെയ്യണ്ട എന്നല്ല, താൻ പാതി ദൈവം പാതി എന്നാണ്. അത് ആലോചിക്കാതെ ആ കിട്ടാനുള്ളതൊക്കെ ദൈവം തരും, ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിരിക്കലാണ് മനത്തുഷ്ടി. ഇങ്ങനെ ചിന്തിച്ച് താനാകെ താൻ പ്രയത്നം ചെയ്യാതിരിക്കുക, അതുപോലെ 5 to 9 വരെയുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളാൽ ശ്രമിച്ചിട്ടും സാധിക്കായികയാൽ ആ ഇന്ദ്രിയങ്ങളെ ഒക്കെ ദോഷം പറയുക, ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ ദോഷം പറയുക, അതിന്റെ പേരാണ് ഇന്ദ്രിയ തുഷ്ടി. എനിക്ക് ഞാൻ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസാണ്, എനിക്ക് ഇന്നന്നെ ഇന്ദ്രിയുണ്ട്, അതിന് ഇന്നനെ വേണം, അതുകൊണ്ട് ഞാൻ അതെന്റെ നാച്ചുറൽ ലോ ആണ്, ഞാനത് ചെയ്യുന്നു പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് താൻ പരിശ്രമിക്കാതിരിക്കുക. അപ്പൊ എല്ലാം കൂടെ ചേരുമ്പോൾ 9 തരായി. 5 എണ്ണം ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച്, 1 പ്രകൃതി സംബന്ധമായത്, 1 ബാഹ്യവേഷ സംബന്ധമായത്, 1 കാല സംബന്ധമായത്, പിന്നൊന്ന് ഒക്കെ ദൈവം ചെയ്തോളും എന്ന് വിചാരിച്ച അലസായിരിക്കുന്നത്. ഈ അങ്ങനെ 9 തരാണ് തുഷ്ടി എന്നുള്ള മായാവസ്ഥ കൊണ്ടുള്ള തെറ്റിദ്ധാരണ കൊണ്ട് വിഘ്നം വരണത്. സിദ്ധി 8 വിധമുണ്ട്, ഊഹസിദ്ധി, ശബ്ദസിദ്ധി, അധ്യയന സിദ്ധി, സുഹൃത് സിദ്ധി, ശുശ്രൂഷാ സിദ്ധി എന്ന 5 സിദ്ധി ഉപാസനയുടെ ആരംഭദശയിൽ ലഭിക്കുന്നതാണ്. ആദ്യ ഉപാസന തുടങ്ങുമ്പോ കിട്ടുന്നതാണ് ഈ 5 എണ്ണം. ഇവ കൊണ്ട് നമ്മുടെ മനസ്സ് വഴി മാറി വേറൊന്നിലേക്ക് പോകാൻ ഒരു ഇടയുണ്ട്. ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികമായ 3 വിധ തടസ്സം ചേർത്താൽ 8 വിധം. അങ്ങനെ അശക്തി, തുഷ്ടി, സിദ്ധി ഇവ ചേർത്ത് ആകെ 28 തടസ്സമുണ്ട് ഒരു മനുഷ്യന്. ഈ 28 തടസ്സങ്ങളെയാണ് വധം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വധങ്ങൾ സംഭവിക്കാതെ, വിഘ്നങ്ങൾ സംഭവിക്കാതെ തടുക്കുന്നതിനാൽ ദേവി അനാദിനിധന എന്ന് അറിയപ്പെടുന്നു. ഹരിബ്രഹ്മേന്ദ്ര സേവിത, ഹരി വിഷ്ണു, ബ്രഹ്മൻ ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിൽ, പരബ്രഹ്മം എന്നുള്ള അർത്ഥമല്ല ഇവിടെ ബ്രഹ്മാവ് എന്നുള്ള അർത്ഥം, ഇന്ദ്രൻ, ഈ 3 പേരാലും ഉപാസിക്കപ്പെട്ടവൾ. പാശം അഥവാ ബന്ധപാശം,
മനോലയത്തിൽ കുറുകെ തടസ്സം വരുത്തി യോഗസിദ്ധി നേടാൻ അപ്രാപ്തനാക്കുന്നുണ്ട്. പാശങ്ങള് 52 വിധ ലിംഗപുരാണത്തിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ രക്ഷ തരുന്നവളാണ് അനാദിനിധന എന്ന് പറഞ്ഞു. ഈ ഹരിയാലും ബ്രഹ്മാവിനാലും ഇന്ദ്രനാലും എല്ലാം സേവിക്കപ്പെട്ടവൾ ഉപാസിക്കപ്പെട്ടവളാണ് ദേവി. ശ്രീനഗരത്തിൽ നടുവിൽ കാണുന്ന ചിന്താമണി ഗൃഹമാണ് ദേവിയുടെ ഇരിപ്പിടം. അതിനെ ചുറ്റി 18, 17 എന്നീ പ്രാകാരങ്ങൾക്ക് നടുവിൽ വിഷ്ണു, 17, 16 എന്നീ പ്രാകാരങ്ങൾക്ക് നടുവിൽ ബ്രഹ്മാവ്, 15, 14 പ്രാകാരങ്ങൾക്ക് നടുവിൽ ഇന്ദ്രാദികളായ അഷ്ടദിക്പാലകന്മാർ ഇരിക്കുന്നു. ഇവർ സദാ ദേവി ധ്യാനം ചെയ്തുകൊണ്ട് ചുറ്റുങ്ങനിരിക്കുകയാണ്. ഇത് വാസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദിക്പാല സ്ഥാനം ഗ്രഹിച്ചാൽ ഈ പറഞ്ഞതിന്റെ സാരം മനസ്സിലാവും. ഈ ശ്രീചക്രത്തിലത്തെ സ്ഥാനം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതന്നെ വാസ്തുവിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെ കോസ്മിക് പുരുഷനിലും നമുക്ക് ആ സ്ഥാനം മനസ്സിലാക്കാൻ കഴിയും. ഭഗവത് പാദർ ശിവാനന്ദ ലഹരിയിൽ ശിവപരമായിട്ടാണ് ഈ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സഹസ്രം വർത്തന്തേ ജഗതി വിപുത ക്ഷുദ്രഫലത നന്യേ സ്വപ്നേവ തദനുസരണം തത്കൃതഫലം ഹരിബ്രഹ്മാദീനാമപി നികടഭാജാം അസുലഭം ചിരം യാ ചേ ശംഭോ ശിവ തവ പദാംഭോജ ഭജനം. അങ്ങനെയുള്ള ശിവപത്നി ഹരിബ്രഹ്മേന്ദ്ര സേവിതാ.